ഓർമ്മയുണ്ടോ ഈ മുഖം? എൻ്റെ മുഖമല്ല, സ്വാമി കർപ്പാത്രജി മഹാരാജിൻ്റെ മുഖം. ആരായിരുന്നു സ്വാമി കർപ്പാത്രജി മഹാരാജ്? ഡോക്ടർ ബി ആർ അംബേദ്കറെ നേരിടാൻ വന്ന താത്വിക ആചാര്യൻ. എന്തായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറും കർപ്പാത്രജിയും തമ്മിലുള്ള പ്രശ്നം? ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ വന്ന ഭരണസമിതിയിലെ നിയമമന്ത്രിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ. ഒരു നിയമമന്ത്രി എന്നതിനപ്പുറം അംബേദ്കർ നമ്മുടെ രാജ്യത്തിന് പ്രസക്തനാവുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ഏത് ആധുനിക ജനാധിപത്യ സമൂഹത്തിനോടും കിടപിടിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ഉയർന്നു ചെല്ലാൻ കഴിയുന്ന ഒരു ഭരണഘടന നമുക്ക് തന്ന ഒരാളെന്ന നിലയിലാണ്. അംബേദ്കർ ചെയർമാനായിരുന്ന ഭരണഘടനാ സമിതിയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അഹോരാത്രം പണിപ്പെട്ട് ഒരു ഭരണഘടന രൂപപ്പെടുത്തിയത്. ഈ ഭരണഘടനാ സമിതി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി സിവിൽ നിയമങ്ങൾ ഉണ്ടാക്കലായിരുന്നു. അതിൽ തന്നെ വിശേഷിച്ചും വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തെടുക്കൽ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ രാജ്യത്തെ വിവിധ സമൂഹങ്ങൾക്കിടയിൽ ഒരു പൊതുനിയമം ഉണ്ടാക്കുക എന്നുള്ളത് അതിശക്തമായൊരു വെല്ലുവിളിയാണ്. നമ്മൾ ചിന്തിക്കുന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറത്തെ ഒരു വെല്ലുവിളിയായിരുന്നു അത്. കാരണം ഇന്ത്യ അത്രമാത്രം വിവിധ ജാതി മത സമൂഹങ്ങളുടെ ഒരു വലിയ ആൾക്കൂട്ടമായിരുന്നു. അങ്ങനെയാണ് ഒരു പൊതു സിവിൽ നിയമം, ഒരു ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ച തന്നെ രാജ്യത്ത് ഉയർന്നു വരുന്നത്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ എത്രമാത്രം കലാപ കലുഷിതമായിരുന്നു. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷമുണ്ടായ അനവധി സംഘർഷങ്ങളിൽ രാജ്യം അമർന്നിരിക്കുന്ന സമയത്ത് ഒരു ഏകീകൃത സിവിൽ നിയമം ഒറ്റയടിക്ക് കൊണ്ടുവരുന്നത് നല്ലൊരു കാര്യമല്ല എന്ന് അംബേദ്കറിനും നെഹ്റുവും ഉൾപ്പെടെ എല്ലാവർക്കും അഭിപ്രായമുണ്ടായിരുന്നു. പക്ഷേ ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന അഭിപ്രായം തന്നെയായിരുന്നു അവർക്കെല്ലാം ഉണ്ടായിരുന്നത്. ഒരു പൊതു സിവിൽ നിയമം ഉണ്ടാകണം, അതിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനാദ്യം ചെയ്യേണ്ടത് അതിനു വേണ്ട ഒരു പരിസരം രാജ്യത്തുണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ പരിവർത്തന പ്രവർത്തനങ്ങളുടെ ഒരു പ്രാഥമിക നടപടി എന്ന നിലയിലാണ് ഹിന്ദു കോഡ് ബില്ലിനെ നമ്മൾ കണ്ടത്. ഹിന്ദു കോഡ് ബില്ലെന്ന് പറയുമ്പോൾ ഹിന്ദുക്കളുടെ മാത്രം കോഡ് ബില്ലായിരുന്നില്ല, ഏകീകൃത സിവിൽ നിയമങ്ങളുടെ സ്വഭാവമുള്ള വ്യക്തി നിയമമാണ് ഹിന്ദു കോഡ് ബില്ല്. അതിനകത്ത് ബുദ്ധമതക്കാർക്കും ജൈനമതക്കാർക്കും സിഖ് മതക്കാർക്കും എല്ലാം ബാധകമായ നിയമങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഹിന്ദു കോഡ് ബില്ല് എന്ന പേര് അതിന് അത്രമാത്രം യോജിക്കുന്ന ഒന്നല്ല, എങ്കിലും നമ്മളതിനെ ഹിന്ദു കോഡ് ബില്ല് എന്ന് വിളിക്കുന്നു. 1949 ഡോക്ടർ ബി ആർ അംബേദ്കർ ഹിന്ദു കോഡ് ബില്ല് രാജ്യത്തെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. അത് വലിയ പൊട്ടിത്തെറികളിലേക്കാണ് നയിച്ചത്. ഒരുപക്ഷേ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ, പാർലമെൻറ്റിനെ തന്നെ സ്തംഭിപ്പിക്കുന്ന ചർച്ചകൾ നടന്ന ഒരു വിഷയമാണ് ഹിന്ദു കോഡ് ബില്ല്. പാർലമെൻറ്റിനകത്തും പുറത്തും ഹിന്ദു കോഡ് ബില്ലിനും അംബേദ്കറിനുമെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. ജനസംഘവും ഹിന്ദുത്വവാദികളും അംബേദ്കറെ നേരിടാൻ കൊണ്ടുവന്ന താത്വികാചാര്യനായിരുന്നു സ്വാമി കർപ്പാത്രജി മഹാരാജ്. സ്വാമിയുടെ ഏറ്റവും വലിയ സങ്കടം ഹിന്ദുക്കൾക്കൊരു നിയമം ഉണ്ടാക്കാൻ ദളിതൻ ആര് എന്നതായിരുന്നു. മഹർ സമുദായത്തിൽപ്പെട്ട തൊട്ടുകൂടാത്തവനായ അംബേദ്കർ ഹിന്ദുധർമ്മശാസ്ത്രങ്ങൾ തിരുത്താൻ ആര്, അയാൾക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഇതാണ് സ്വാമി ചോദിച്ച ചോദ്യം. ഹിന്ദു ജനസാമാന്യത്തിന് മേൽ പതിച്ച ആറ്റം ബോംബെന്നാണ് ഈ അംബേദ്കറിൻ്റെ ഹിന്ദു കോഡ് ബില്ലിനെ ഹിന്ദുത്വവാദികൾ നിർവചിച്ചത്. അവർക്ക് ഹിന്ദുശാസ്ത്രധർമ്മ പിന്തുണ നൽകാൻ വേണ്ടി മുന്നിൽ വന്ന ആളാണ് സ്വാമി കർപ്പാത്രജി മഹാരാജ്. ഹിന്ദുധർമ്മങ്ങൾ തിരുത്താൻ അവകാശമുള്ളത് ബ്രാഹ്മണർക്ക് മാത്രമാണ്. അങ്ങനെ ഇരിക്കെ ദളിതനായ അംബേദ്കർ ആരാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി നിയമമുണ്ടാക്കാൻ? സ്വാമി ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. അംബേദ്കർക്കെതിരെ അതിശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി നടന്നു. ഈ ജനസംഘവും ഹിന്ദുത്വവാദികളും തെറ്റിദ്ധരിപ്പിക്കുകയും ഹിന്ദു കോഡ് ബില്ല് ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. നോക്കുക, ഹിന്ദു കോഡ് ബില്ല് എന്നത് ഇന്ത്യയിലെ, സ്വതന്ത്ര ഇന്ത്യയിൽ വന്ന ഏറ്റവും വലിയൊരു സാമൂഹിക പരിഷ്കാരമായിരുന്നു. 1829 രാജാറാം മോഹൻ റോയ് സതി നിരോധിച്ചതിന് ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ നടപ്പാക്കപ്പെട്ട ഏറ്റവും വലിയ സ്ത്രീപക്ഷപരമായ നിയമം. ഇന്ത്യയിലെ സ്ത്രീകളുടെ വിമോചനത്തിന് രാജ്യം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. അദ്ദേഹത്തെക്കാൾ വലിയൊരു സാമൂഹിക പരിഷ്കർത്താവ് ആ മേഖലയിൽ വേറെയില്ല. അത്രമാത്രം ചരിത്രപരമായ വിപ്ലവകരമായ ഒന്നായിരുന്നു ഹിന്ദു കോഡ് ബില്ല്. ഹിന്ദു സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകുക, പാരമ്പര്യ സ്വത്തിൽ പെൺകുട്ടിക്ക് അവകാശം നൽകുക, അതുപോലെ ബഹുഭർത്തൃത്വം നിരോധിക്കുക, മിശ്രവിവാഹത്തിനുള്ള അവകാശം, വിവാഹ മോചനത്തിന് സ്ത്രീകൾക്കുള്ള അവകാശം. അംബേദ്കർ വേർഷൻ ഹിന്ദുത്വ കോഡ് ബില്ലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു വിവാഹ മോചനത്തിന് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെയും തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെയും
കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള വിവാഹ മോചനം, ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജാതി അപ്രസക്തമാക്കുക, വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശമുണ്ടാക്കുക, ഇതൊക്കെ അക്കാലം വരെയും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളായിരുന്നു. അതിനാണ് അംബേദ്കർ ചരിത്രപരമായ ഭരണഘടനാപരമായ വ്യാഖ്യാനമുണ്ടാക്കുകയും നിയമമുണ്ടാക്കുകയും ചെയ്തത്. അംബേദ്കറിൻ്റെ ആയുധം നിയമമായിരുന്നു. അപ്പോൾ ഹിന്ദുധർമ്മശാസ്ത്രങ്ങളനുസരിച്ച് സ്ത്രീകൾക്ക് സ്വത്തവകാശം കിട്ടുക എന്നതോ വിധവകളായ സ്ത്രീകൾക്ക് അവകാശം കിട്ടുക എന്നുള്ളതോ ഒക്കെ ഹിന്ദുധർമ്മശാസ്ത്രപ്രകാരം ഹിന്ദുവിരുദ്ധമായ കാര്യങ്ങളായിരുന്നു. ഈ ഹിന്ദു കോഡ് ബില്ലിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം നടന്നു. നമ്മൾ സമീപകാലത്ത് കണ്ടതുപോലെയുള്ള നാമജപ ഘോഷയാത്രകളുടെ വമ്പൻ പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങൾ, തെരുവ് യുദ്ധങ്ങൾ, അംബേദ്കർക്കെതിരെ ആൾക്കൂട്ടങ്ങൾ തടിച്ചുകൂടി, അംബേദ്കറുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും കോലം കത്തിച്ചു. നിയമമന്ത്രിയായിരുന്ന ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ നിയമമന്ത്രി സ്ഥാനത്തിൽ നിന്നും 4 വർഷത്തിന് ശേഷം, 4 വർഷവും 1 മാസവും 26 ദിവസവും മാത്രമാണ് ഡോക്ടർ അംബേദ്കർ നിയമമന്ത്രിയായി ഇരുന്നത്. ഹിന്ദു കോഡ് ബില്ലിനെതിരെ ഉണ്ടായ അതിശക്തമായ പ്രതിഷേധങ്ങളെ തുടർന്ന് ഇത് അവതരിപ്പിക്കാൻ, നിയമമാക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ അതിനുള്ള പ്രതിഷേധ സൂചകമായി ഡോക്ടർ ബി ആർ അംബേദ്കർ നിയമമന്ത്രിസ്ഥാനം രാജിവെച്ചു. ഏതെങ്കിലും ഒരു ദുരാചാരത്തെ ഇല്ലാതാക്കണമെങ്കിൽ അതിശക്തമായൊരു നിയമം വേണം, ആ നിയമം നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം വേണം, അതിൻ്റെ മെറിറ്റ്, അതിൻ്റെ മൗലികത മനസ്സിലാക്കാനുള്ള ഒരു സമൂഹം വേണം. ഈ മൂന്ന് ഘടകങ്ങളും പരസ്പരാശ്രിതമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഏതൊരു ദുരാചാരത്തെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. നമുക്കറിയാം, സതിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. സതിക്കെതിരെ 19-ാം നൂറ്റാണ്ടിൽ അനവധി സാമൂഹിക പരിഷ്കർത്താക്കൾ സംസാരിച്ചിരുന്നു. പക്ഷേ അതൊന്നും സതിയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തിനേറെ 1829 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്തോടെ രാജാറാം മോഹൻ റോയ് അങ്ങനൊരു നിയമം കൊണ്ടുവരുമ്പോഴും സതി ഒരു ക്രിമിനൽ കുറ്റം, സതി നടപ്പാക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാക്കി മാറ്റുമ്പോഴും സതി രാജ്യത്ത് നടപ്പാക്കപ്പെട്ടിരുന്നു, സതി പിന്നെയും രാജ്യത്ത് നടന്നിരുന്നു. സതി പോലുള്ള ഒരു ദുരാചാരം നിങ്ങൾ ഓർത്തു നോക്കുക, ഭർത്താവ് മരിച്ച ചിതിയിൽ ഭാര്യ ചാടി മരിക്കണമെന്ന ഏറ്റവും പ്രാകൃതമായ ഒരു ആചാരം പോലും സംരക്ഷിക്കാനും ന്യായീകരിക്കാനും ഒരു വലിയ സമൂഹമുണ്ടായിരുന്നു. അതെല്ലാ കാലത്തെയും ദുരന്തമാണിത്. അനാചാരങ്ങളെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുക, അതിനെ വിശ്വാസത്തിൻ്റെ പേരിൽ ന്യായീകരിക്കുക, അതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നപ്പോഴും സംഭവിച്ചത്. അംബേദ്കർ പറയുന്നുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മൾ സാമൂഹികപരമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കാനും ഔന്നിത്യങ്ങളിലേക്ക് ഉയരാനും വേണ്ടിയാണെന്നുള്ള അതിശക്തമായ കാഴ്ചപ്പാടാണ് അംബേദ്കർ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ സ്വാതന്ത്ര്യം എന്തിനാണെന്നാണ് അംബേദ്കർ ചോദിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ ഡെമോക്രസി എന്നത്, രാഷ്ട്രീയ ജനാധിപത്യം എന്ന് പറയുന്നത് സോഷ്യൽ ഡെമോക്രസി, സാമൂഹിക ജനാധിപത്യത്തിന് വേണ്ടിയായിരിക്കണമെന്നുള്ള കാഴ്ചപ്പാടാണ് അംബേദ്കറിനുണ്ടായിരുന്നത്. ആ കാഴ്ചപ്പാട്, അംബേദ്കറിൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കാതെ പോയതാണ് നമ്മുടെ രാജ്യത്ത് നാൾവഴികളിൽ സംഭവിച്ച രാഷ്ട്രീയപരമായ പല മൂല്യച്യുതികളുടെയും ഈ ജാതി മത വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വളരെ ഗുരുതരമായ അപകടങ്ങളിലേക്കാണ് ഇത് ഇന്ത്യയെ ഇന്ന് കൊണ്ടെത്തിക്കുന്നത്. മതേതര ജനാധിപത്യ സ്വഭാവത്തിൽ നിന്ന്, ബഹുസ്വരതകളിൽ നിന്നൊക്കെ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ശക്തികൾ രാജ്യത്തെത്തിച്ചേർന്നത് ഈ നാൾ വഴികളിൽ നമ്മൾ മതേതരവും ജനാധിപത്യവും ഉണ്ടെന്നൊക്കെ അവകാശപ്പെടുന്ന സർക്കാരുകൾ അംബേദ്കർ പറഞ്ഞതുപോലെയുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഇല്ലാതെ പോയവരായതുകൊണ്ടാണ്. അക്കാര്യത്തിൽ ഞാൻ ജവഹർലാൽ നെഹ്റുവിനോടും ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. അല്പം ഭേദഗതികളൊക്കെ വരുത്തേണ്ടി വന്നുവെങ്കിലും ഹിന്ദു കോഡ് ബില്ല് നടപ്പാക്കാൻ ജവഹർലാൽ നെഹ്റുവിന് കഴിഞ്ഞു. ഏകീകൃത സിവിൽ കോഡും രാജ്യത്ത് കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള രാഷ്ട്രീയ പരിസരമുണ്ടാക്കിയെടുക്കലാണ് ഈ മെജോറിറ്റിയുടെ, ഭൂരിപക്ഷത്തിൻ്റെ സിവിൽ നിയമങ്ങളുടെ ഏകീകരണത്തിലൂടെ ജവഹർലാൽ നെഹ്റു തുടങ്ങിവെച്ചത്. അവിടെ നമ്മളത് മനസ്സിലാക്കണം, അത് ഏകീകൃത സിവിൽ നിയമങ്ങളുടെ ഒരു തുടങ്ങിവെപ്പ് എന്ന രീതിയിലാണ് ആദ്യം വിവിധ ജാതികളായി, വിവിധ വിഭാഗങ്ങളായി വിഭജിച്ചു നിന്ന ഹൈന്ദവ സമൂഹങ്ങളിൽ, ഹൈന്ദവ സമൂഹം എന്ന് പറയുമ്പോൾ ഹിന്ദു സമൂഹം മാത്രമല്ല, ബുദ്ധ, ജൈന, സിഖ് വിഭാഗങ്ങൾക്കെല്ലാം ചേർന്ന ഒരു നിയമം, ഒരു പൊതു നിയമം കൊണ്ടുവന്നത്. അതൊരു ഏകീകൃത സിവിൽ നിയമങ്ങളുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നമ്മൾ പറയുന്നതിൽ യാതൊരു ഉത്കണ്ഠയും വേണ്ടതില്ല. പക്ഷേ തുടർന്ന് വന്ന ഒരു ഭരണകൂടവും ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചില്ല. അപ്പോൾ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നപ്പോൾ തന്നെ രാജ്യത്തുണ്ടായ പ്രതിഷേധങ്ങൾ, മെജോറിറ്റിയുടെ, ഭൂരിപക്ഷത്തിൽ നിന്നും ഉണ്ടായ എതിർപ്പുകൾ തന്നെ അത്രമാത്രം വലുതായിരുന്നു. ജവഹർലാൽ നെഹ്റു എന്ന മനുഷ്യൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അത് തൊട്ടടുത്ത മന്ത്രിസഭയിലെങ്കിലും നടപ്പാക്കാൻ കഴിഞ്ഞത്.
ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ തന്നെ അദ്ദേഹത്തിൻ്റെ എതിർഭാഗത്തായിരുന്നു ആ വിഷയത്തെ. കാവ്യയോട് കൂറുള്ള കോൺഗ്രസ്സുകാർ ഇന്നത്തെ പോലെ അന്നും ബില്ലിനെതിരെ ഉറഞ്ഞു തുള്ളി. രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്രപ്രസാദ് മുതൽ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന പുരുഷോത്തം ദാസ് ടണ്ടൻ വരെ ഹിന്ദുക്കോട് ബില്ല് ഹൈന്ദവ ജനസാമാന്യത്തിൻ്റെ വിശ്വാസങ്ങൾക്കെതിരാണെന്ന് വാദിച്ചു. നെഹ്റുവിനും അംബേദ്കർക്കുമെതിരെ തീർത്ത പ്രതിഷേധം അത്രമാത്രം ശക്തമായിരുന്നു. അങ്ങനെ ഹൈന്ദവ ജനസാമാന്യത്തെ നശിപ്പിക്കാനായിട്ടുള്ള ദളിതൻ്റെ ഗൂഢാലോചനയായിട്ടാണ് സ്വാമി കർപ്പാത്രിജി മഹാരാജ് ഹിന്ദുക്കോട് ബില്ലിനെ വ്യാഖ്യാനിക്കുന്നത്. ഈ സ്വാമി കർപ്പാത്രിജി മഹാരാജ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ നമ്മൾ പിന്നീട് കാണുന്ന ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് രാജ്യത്ത് ഗോവധ നിരോധനം നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ മുന്നിലാണ്. അന്ന് പാർലമെൻറ്റിലേക്ക് വലിയ മാർച്ച് നടത്തുകയും വെടിവെപ്പ് ഉണ്ടാകുകയും അനവധി ആളുകൾ മരണപ്പെടുകയും ചെയ്തു. ഹിന്ദുത്വവാദികളിൽപ്പെട്ട അനവധി ആളുകൾ, പോലീസുകാർക്കുമൊക്കെ ഗുരുതരമായ പരിക്കും ദാരുണമായ അരിങ്കൊലകളും ഒക്കെ നടന്ന സമയത്ത് ഈ കർപ്പാത്രിജി മഹാരാജ് ഇന്ദിരാഗാന്ധിയെ ശപിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കുടുംബം മുഴുവൻ ദാരുണമായി മരണപ്പെടുമെന്നാണ് കർപ്പാത്രിജി മഹാരാജ് ശപിച്ചത്. ഹിന്ദുക്കോട് ബില്ല് അവതരിപ്പിച്ചതിൻ്റെ പതിറ്റാണ്ടുകൾക്കിപ്പുറം നിന്നുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു ആധുനിക ജനാധിപത്യ ബോധത്തോടുകൂടി നോക്കുമ്പോൾ എത്ര പുരോഗമനപരമായ പരിഷ്കൃതമായ നിയമങ്ങളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ കൊണ്ടുവന്നത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ എത്രയോ മുൻപേ അദ്ദേഹം അത് ചിന്തിച്ചു. അതിന് അദ്ദേഹത്തെ ലോകത്ത് വിവിധ ഭരണഘടനകൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകും. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹത്തിൻ്റെ അന്വേഷണ ബുദ്ധി, അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ, അത് അദ്ദേഹത്തിൻ്റെ ദാർശനികമായ കാഴ്ചപ്പാടുകൾ, ജനാധിപത്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകൾ, അതെല്ലാം സാംശീകരിച്ച ഒന്നായിരുന്നു ഹിന്ദുക്കോട് ബില്ല് എന്ന് പറയുന്നത്. അത്തരത്തിൽ വ്യക്തിഗത നിയമങ്ങൾ എല്ലാ സമുദായങ്ങളിലും നടപ്പാക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു രാജ്യത്തെ വിവിധ പൗരന്മാർ വിവിധ സിവിൽ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുക എന്നത് ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഇനി ഈ ഏകീകൃത സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വരുമ്പോഴൊക്കെ അതിനെ പ്രതികൂലിക്കുന്നവർ പറയുന്നൊരു കാര്യം, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കപ്പെട്ടാൽ തങ്ങളുടെ ആചാര വിശ്വാസങ്ങളെല്ലാം ഹനിക്കപ്പെടുമെന്നാണ്. അത് അക്ഷരാർത്ഥത്തിൽ അസംബന്ധമായൊരു ആക്ഷേപമാണ്. കാരണം ഹിന്ദു സമൂഹത്തിലെ തന്നെ വിവിധ ജാതി വിഭാഗങ്ങളിൽ നടക്കുന്ന വിവിധ ആചാരങ്ങൾ, പല തരത്തിലുള്ള ആചാരങ്ങളോടുകൂടിയ വിവാഹങ്ങളായാലും ഇതര മതപരമായ ചടങ്ങുകളൊക്കെ ഹിന്ദുക്കോട് ബില്ല് വന്നതുകൊണ്ടുകൂടി അതിനൊന്നും ഒരു നഷ്ടവും ഉണ്ടായില്ല. മറിച്ച് ഒരാളുടെ ഒരു വ്യക്തിയുടെ ജന്മാവകാശങ്ങൾ, ആ പൗരാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മതത്തിനും ജാതിക്കും അതീതമായി നിയമത്തിൻ്റെ പരിരക്ഷ നൽകുക എന്ന ഒന്നാണ് ഈ വ്യക്തിഗത നിയമങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുക തന്നെ വേണം. അപ്പോൾ ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കപ്പെട്ടിട്ടുണ്ട് എന്നതുകൂടി നമുക്ക് ഓർക്കാവുന്നതാണ്. അപ്പോൾ അംബേദ്കറെ എതിർക്കാൻ നിന്നവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, അത് ഹിന്ദു ക്രോഡീകരണം നടത്തുക, ഹിന്ദുത്വ രാഷ്ട്രീയം അവതരിപ്പിക്കുക, ബ്രാഹ്മണരാൽ സൃഷ്ടിക്കപ്പെട്ട മതശാസനകളെ, വേദപുസ്തകങ്ങളെ, മനുഷ്യൻ്റെ നിയമം തിരുത്തുന്നതിലുള്ള മുറിവ്, ജാതിയിൽ താഴ്ന്ന ഒരാൾ അതിനൊരുങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ചാതുർവർണ്ണ്യ ബോധമുള്ളിൽ സൂക്ഷിച്ച മനുസ്മൃതിയുടെ ആരാധകരായിട്ടുള്ള സവർണ ഫാസിസ്റ്റുകളായിട്ടുള്ള അതിന്മേലുയർത്തപ്പെട്ട സംഘപരിവാർ ആശയങ്ങളും അതിൻ്റെ പ്രചാരകരുമെല്ലാം അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിക്കുകയാണ് ചെയ്തത്. പക്ഷേ അംബേദ്കർ ധീരമായി മുന്നോട്ട് പോവുകയാണ്. അംബേദ്കർ അവരുടെ മുന്നിലൊന്നും കീഴടങ്ങാൻ തയ്യാറായില്ല. അംബേദ്കറെ പഠിക്കുക, അംബേദ്കറെ വായിക്കുക, അംബേദ്കറുടെ ജനാധിപത്യത്തെ, അംബേദ്കറുടെ ഭരണഘടനയെ നെഞ്ചോട് ചേർക്കുക എന്നത് ഇന്ന് നമ്മുടെ രാജ്യം എത്രയോ ഉച്ചത്തിൽ നമ്മളോട് പറയുന്ന കാര്യമാണ്.